അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ ഉസ്താദുമാരെ, സയ്യിദന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ചെറുതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ആദരണീയരായ ഉസ്താദ്, പൻമുളുസ്താദ്, ഒരു വിദ്യാർത്ഥി സമൂഹം ഈ കാലഘട്ടത്തിൽ കൊണ്ടു നടക്കേണ്ട, ഉള്ളിൽ പേറേണ്ട ഒട്ടനവധി ആശയങ്ങളാണ് നമ്മളോടിപ്പോൾ പറഞ്ഞു വെച്ചത്. അവിടുന്ന് സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂക്തം പുൽഹൽ യസ്തവില്ലദീന യാലമൂന വല്ലദീനല യാലമൂൻ, ജ്ഞാനികളും ജ്ഞാനികളല്ലാത്തവരും സമമാണോ എന്ന വളരെ അർത്ഥവത്തായ ചോദ്യം, അതുതന്നെയാണ് വിദ്യാർത്ഥികളെന്ന നിലയിൽ നമ്മളെപ്പോഴും കൊണ്ടു നടക്കേണ്ട പ്രധാനപ്പെട്ടൊരു ചോദ്യം. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടത് നമ്മളെവിടെ ഇരിക്കുന്നു, നമ്മളെവിടെ നിലകൊള്ളുന്നു എന്നതിൽ നിന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഗ്രാമം, നമ്മുടെ വീടും നമ്മുടെ കുടുംബവും ഉൾക്കൊള്ളുന്ന നാട്, ആ നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയത്തിൽ, ഒരു വിദ്യാലയ പരിസരത്ത് അവിടത്തേക്ക് നമ്മൾ മാറി വരുമ്പോൾ ആ രണ്ടിടങ്ങളെയും കുറിച്ചുള്ള ഒരു താരതമ്യം, ആ രണ്ടിടങ്ങളിലുമുള്ള വിവിധ ആളുകളെക്കുറിച്ചുള്ള ഒരു താരതമ്യം നമ്മൾ നടത്തണം. നമ്മൾ ഇറങ്ങിപ്പോന്ന നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ അതേ സമപ്രായക്കാരായ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. അതിൽ വളരെ പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, വിദ്യാഭ്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, സ്കൂളിൽ പഠിക്കുന്നവരല്ല, കോളേജിൽ പഠിക്കുന്നവരല്ല, ഇതുപോലുള്ള മതധാർമ്മിക സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെന്തായാലുമല്ല. അങ്ങനെയുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരെയും നമ്മയും ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, നമ്മളൊരു വേറിട്ട വിഭാഗമാണ് എന്നാണ്. ഒരു എലൈറ്റ് ഗ്രൂപ്പാണ്. എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു വരേണ്യ മനസ്സ് സൃഷ്ടിക്കാനല്ല ഞാൻ പറയുന്നത്, ഒരു മേധാവബോധം ഉണ്ടാകാനല്ല, മറിച്ച് നമ്മൾ നമ്മളെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിദ്യാർത്ഥിയുടെ ജീവിതകാലത്ത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്, ഒരു സെൽഫ് അവയർനെസ്. ഞാൻ ആരാണ്? ഞാൻ എൻ്റെ ഗ്രാമത്തിലെ മറ്റാളുകളിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തനാണ്. അത് അഹങ്കരിക്കാനല്ല, മറിച്ച് തിരിച്ചറിവിന് വേണ്ടിയാണ്. ആ തിരിച്ചറിവിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട കുറേ ദൗത്യം, ഉത്തരവാദിത്വ ബോധം കുറേ ഉണ്ടാകേണ്ടത്, അവിടെയാണ് ഞാൻ ഇന്ന് ഊന്നുന്നത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആരാണ് നമ്മൾ? വിദ്യാർത്ഥിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം സ്റ്റുഡൻ്റ് എന്നാണ്. അതിലെ ആദ്യത്തെ അക്ഷരത്തെ എസ്, അതിനെ നമുക്ക് ഇന്ന് സ്ട്രോങ് എന്നൊരു പദവുമായി വിശദീകരിക്കാൻ പറ്റും. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രോങ്, കരുത്ത് എന്നാണ് അതിനർത്ഥം. കരുത്ത്, പവർഫുൾ ആയിരിക്കുക, സ്ട്രോങ് ആയിരിക്കുക. ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും സ്ട്രോങ് ആയിരിക്കണം. എങ്ങനെയൊക്കെ സ്ട്രോങ് ആവണം? മുഖ്യമായി രണ്ട് തലത്തിൽ അവൻ സ്ട്രോങ് ആയിരിക്കണം. മറ്റൊരുപാട് വിശദാംശങ്ങൾ അതിലേക്ക് പറയാം, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അവൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി, ശാരീരികമായ അർത്ഥത്തിലും മാനസികമായ അർത്ഥത്തിലും കരുത്തനായിരിക്കണം ഒരു വിദ്യാർത്ഥി. ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ശാരീരിക ശക്തി എങ്ങനെയാണ് കിട്ടുക? ശാരീരിക ശക്തി കിട്ടാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമുക്കറിയാം. ഒന്ന്, ഭക്ഷണമാണ്, ഫുഡ്. മറ്റൊന്ന് എക്സസൈസാണ്, ഫിസിക്കൽ എക്സസൈസ്, കായിക വിനോദങ്ങൾ, കായിക പ്രവർത്തനങ്ങൾ. പിന്നൊന്ന് വേണ്ടത് വിശ്രമമാണ്. പക്ഷേ ഈ മൂന്നും ഇന്ന്
വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വിശേഷിച്ചും വിദ്യാർത്ഥിയുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം? ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പള്ളിയിൽ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഞാനൊരു ശകലം കേട്ടു. മഹാനരായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അമിത ഭക്ഷണം കഴിക്കുന്നവന് സംഭവിക്കാനുള്ള ദൂഷ്യങ്ങളെക്കുറിച്ച് 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, നമ്മുടെ ബുദ്ധി കൂർമ്മതയെ ഇല്ലായ്മ ചെയ്യുന്നു അമിത ഭക്ഷണം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വളരെ പ്രധാനമാണ്. ഫിസിക്കൽ സ്ട്രെങ്ത് നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് 3 മുഖ്യ ഭക്ഷണമാണ് മനുഷ്യന്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പോവുകയാണ്. നമ്മളൊരു ആ രീതിയിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ സംസാരം പോകുന്നത്. 3 മുഖ്യ ഭക്ഷണമാണ് കഴിക്കുന്നത്. അതിൽ പ്രാതൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള ചൊല്ലി ഇങ്ങനെയാണ്, രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണമെന്ന്. ഒരു രാജാവിൻ്റെ തീന്മേശയിൽ വിഭവസമൃദ്ധമായ വൈവിധ്യപൂർണമായ ഭക്ഷണം ഉണ്ടാവും. എന്നതുപോലെ നമുക്ക് സാധ്യമാകുന്ന ഒരു രാജകീയ ഭക്ഷണം നമ്മുടെ തീന്മേശയിൽ ഉണ്ടാകണം പ്രാതലിൽ. ആ സമയത്താണ് ഊന്നൽ കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ടത്. പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഓടി തിമർത്താണ് പോകുന്നത് അതിരാവിലെ, തിരക്ക് പിടിച്ചിട്ട്. ഒന്നിനും പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട്, സമയനിഷ്ഠയില്ലാത്തതുകൊണ്ട്, അടുക്കുചിട്ടയും ഇല്ലാത്തതുകൊണ്ട്, വളരെ പൊടുന്നനെ ഇറങ്ങി ഓടേണ്ടത് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇറങ്ങി തിരക്ക് പിടിച്ച് ഓടേണ്ടതുകൊണ്ട് പലപ്പോഴും സ്കൂളിലൊക്കെ പുറപ്പെടുന്ന സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടുക്കും ചിട്ടയുണ്ടാവും. അല്ലാത്ത കുട്ടികളെ ഉദ്ദേശിച്ച് ഞാൻ സൂചിപ്പിക്കുന്നു, ഇറങ്ങി ഓടേണ്ടതുകൊണ്ട് പലപ്പോഴും സമയനിഷ്ഠ പാലിക്കാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിന്ന നിൽപ്പിൽ കഴിച്ചിട്ട് ഓടും. ഉറപ്പാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ രംഗത്ത് അത് വലിയ വലിയ ദുഷ്പ്രവണത ഉണ്ടാക്കും. അപ്പോൾ മാന്യമായി ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ് പ്രാതൽ. ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെ ഭക്ഷണം കഴിക്കണം എന്നാണ് അത് സംബന്ധമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത്. മന്ത്രിയെ പോലെ ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞാൽ താരതമ്യേന മെച്ചപ്പെട്ട വിഭവം തന്നെ അപ്പോഴുണ്ടാണ്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട നിന്ന സമയമാണ് അപ്പോൾ ഒരു പ്രയോജനവും ഇല്ലാത്ത തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. അപ്പം അതുകൊണ്ട് അതേസമയം വൈകുന്നേരം യാചകനെ പോലെ ഭക്ഷണം കഴിക്കണം എന്നാണ്. വളരെ കുറച്ച് കഴിച്ചാൽ മതി. ഈ 3 തരത്തിലും ഭക്ഷണത്തെ ആ തരത്തിൽ സിസ്റ്റമാറ്റൈസ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തണം. മറ്റൊന്ന്, വിശ്രമം ആവശ്യമാണ്, എക്സർസൈസ് ആവശ്യമാണ്. കളി എന്ന് പറയുന്ന ഇന്നത്തെ പുതിയ തലമുറ എന്തിനു മുതാല്ലിമുകളിടയിൽ പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. കളി, സ്പോർട്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു ജ്വരം തന്നെയാണ്. ഇപ്പോൾ പത്രം കിട്ടിയാൽ അവസാന പേജ് വായിക്കുന്ന മുതാല്ലിങ്ങളും ഉണ്ട്, അവസാന പേജ് വായിക്കുന്നവർ, അവിടുന്ന് പത്രം വായിച്ചു തുടങ്ങുന്ന ആളുകൾ. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്പോർട്സിന്, കളിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. പക്ഷേ വളരെ ഫിക്സഡ് ആയിട്ടുള്ള, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയം നിർണയിച്ച് കുറഞ്ഞ സമയത്ത് കളിക്കണം. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. കളിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. കൃഷി ചെയ്താൽ മതി, അതും ഒരു കളി തന്നെയാണ്. എന്തായാലും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇപ്പോൾ പക്ഷേ 3 ലോക രാജ്യങ്ങളിൽ വ്യാപകമായ അർത്ഥത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പോർട്സ് ജ്വരമുണ്ട്. ആ സ്പോർട്സ് ജ്വരത്തിൻ്റെ പ്രത്യേകത എന്താ? ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒക്കെ ലോകത്ത് എവിടെയോ നടക്കുന്ന കളിയുടെ പേരിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഗ്രാമങ്ങളിൽ വലിയ കട്ടൗട്ടുകൾ ഉണ്ടാക്കും, വലിയ ബോർഡുകൾ വയ്ക്കുകയാണ്, ബാനറുകൾ സ്ഥാപിക്കുകയാണ്. പത്രം കിട്ടിയാൽ കുട്ടികളെ ആദ്യം വായിക്കുകയാണ്. 2 ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോൻ അവൻ്റെ കൂട്ടുകാരൻ 2 കൂടി കാലത്ത് വന്നിട്ട് ഞാൻ മെസ്സിയുടെ ആളാന്ന് പറയണം, ഞാൻ റൊണാൾഡീനിയുടെ ആളാണെന്ന് പറഞ്ഞ് മൊട്ടയടിക്കുകയാണ്. അത് ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തിരിച്ചറിയാം, ജപ്പാനിൽ അവർ പറയുന്നത് ജപ്പാനിൽ ക്രിക്കറ്റ് കളി ഇല്ല, നിരോധിച്ചിരിക്കുക. കാരണം ഞങ്ങളുടെ സമയം അങ്ങനെ ഒരർത്ഥവും ഇല്ലാണ്ട് ചെലവഴിക്കാനില്ല എന്ന തിരിച്ചറിവ് ആ ദേശത്തെ ജനതയ്ക്കുണ്ട്. നമുക്കതില്ലാതെ പോകുന്നു. അതുകൊണ്ട് കളിക്ക് പ്രാധാന്യമുണ്ട്, പക്ഷെ അത് ലിമിറ്റഡ് ടൈം. എ ചൈൽഡ് ലേൺ പൊളിറ്റിക്സ് ഫ്രം ദ ക്ലാസ് റൂം.
രാഷ്ട്രതന്ത്രം ഒരു കുട്ടി പഠിക്കുന്ന ക്ലാസ് റൂമെന്ന, ബട്ട് ഹി ലേൺ ഡെമോക്രസി ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്. കളിമൈതാനത്ത് പോയിട്ടാണ് അവൻ ജനാധിപത്യം ശീലിക്കുന്നത്. തോൽക്കാൻ പഠിക്കണം കളിയിലും. തോൽക്കാൻ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തോൽക്കാൻ, തോൽവി അംഗീകരിക്കാനുള്ള മനസ്സ്. കുറേ ആൾ തോൽക്കാൻ ഉണ്ടാകുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് ജയിക്കാൻ സാധിക്കുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കളിയിലും ജയിക്കാൻ പറ്റില്ല. ഒരു ടീമിന് മാത്രമായി ഒരു കളിയിലും ജയിക്കാനാവില്ല. മറിച്ച് തോൽക്കാൻ ആളുണ്ടാകുമ്പോഴേ മറ്റൊരു കൂട്ടർക്ക് ജയിക്കാൻ പറ്റും. ഓട്ടമത്സരത്തിലും അങ്ങനെ തന്നെ, ഒരാൾക്ക് ഒറ്റക്കോടി ജയിക്കുക സാധ്യമല്ല. അപ്പോൾ അവിടെ കളിയിൽ, കളിമൈതാനത്ത്, സ്പോർട്സ് ട്രാക്കിൽ യഥാർത്ഥത്തിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ ശീലിക്കുന്നത് അപരൻ്റെ ജയത്തെ അംഗീകരിക്കാൻ, മറ്റൊരാളുടെ വിജയത്തെ അംഗീകരിക്കാൻ, ഒരാളുടെ തോൽവിയിൽ തോൽവി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാകാൻ, അതിനേക്കാണ് ജനാധിപത്യം ശീലിക്കുക എന്ന് പറയുന്നത്. ആ ജനാധിപത്യം ശീലിക്കാൻ കൂടിയുള്ള ഇടമാണ് കളിമൈതാനം. അതുകൊണ്ട് കളി നല്ലത് തന്നെയാണ്. പക്ഷേ കളി ഭ്രാന്തായി മാറുന്നത് വളരെ നിശിതമായ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ പിന്നെ വരുന്നൊരു കാര്യം റെസ്റ്റാണ്, വിശ്രമം, ഉറക്കം. ആവശ്യത്തിന് ഉറക്കം വേണം. ഒരു 4-5 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മതി. അതിനപ്പുറം എല്ലാം കൂടി നിറയെ ഉറങ്ങണം, 8 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ ചില ആളുകൾ പറയണം. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ തെറ്റാണ്, തെറ്റാണ്. 4-5 മണിക്കൂർ ഉറങ്ങണം. പക്ഷെ ആ ഉറക്കം എങ്ങനെ ആവണം? നട്ടപ്പാതിര നേരം വരെയും തോൺഡ്രോയിഡിൽ തോണ്ടിക്കൊണ്ടിരുന്ന് ആകരുത്. അത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ കൈകളിൽ ഇന്ന് സ്മാർട്ട് ഫോണുകളുണ്ട്. അതിനകത്ത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റൊട്ടനേകം സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിലൂടെയും നിരവധി സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരികയാണ്. എന്തൊക്കെ മൂല്യപരിസരത്ത് ജീവിച്ചാലും ഈ ജീർണത നമ്മിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക. അതൊന്നും ഇനി തടയുക സാധ്യമല്ല. എങ്ങനെയല്ലാതെ? ഉള്ളിൽ പേറുന്ന വിശ്വാസത്തിൻ്റെ, ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ തഖ്വയുടെ സ്വാധീനം കൊണ്ടല്ലാതെ ഇതിനൊന്നും തടയുക ഇനി സാധ്യമല്ല. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് തിരിച്ചു പോകുന്നു. സെൽഫ് അവേർഡ് ആയിരിക്കുക, തന്നെ തന്നെ തിരിച്ചറിവുള്ള ഒരാളായി മാറുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ പറയുന്ന ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി നമ്മളടുത്തേക്ക് കുത്തിയൊലിച്ചിറങ്ങി വരുന്നതിനെ പ്രതിരോധിച്ച് നിർത്താൻ, ചിറകെട്ടി നിർത്താൻ കഴിയും, കഴിയണം. എന്നിട്ട് ആവശ്യത്തിന് ശാന്തമായി എല്ലാത്തരം ഈ ജീർണമായ ഇറങ്ങി വരുന്ന സാധനങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശാന്തമായി ഉറങ്ങാൻ കഴിയണം, ഉറങ്ങേണ്ട സമയം. അപ്പോൾ ഉറക്കവും പ്രധാനമാണ്. സമയത്ത് അസ്വസ്ഥതകളില്ലാത്ത ശാന്തമായ ഉറക്കമുണ്ടോ ഒരു വിദ്യാർത്ഥിക്ക്, തുടർന്നുള്ള ഒരു പ്രഭാതം കുറേ കൂടി ഊർജ്ജസ്വലതയോടെ ഞാൻ അന്വേഷണത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കും. ദെൻ പിന്നെ വരുന്നൊരു കാര്യം വായന, മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കലി മാത്രമല്ല നമ്മൾ ഹെൽത്ത് ഉണ്ടാകേണ്ടത്, സ്ട്രോങ് ആയിരിക്കേണ്ടത്, മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. മാനസിക ശക്തി ഉണ്ടാകണം. ആ മാനസിക ശക്തി ഭക്ഷണം കൊണ്ടല്ല ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ എക്സർസൈസ് കൊണ്ടല്ല ഉണ്ടാകുന്നത്. മറിച്ച് മാനസിക ശക്തി കുറേ കൂടി നമ്മൾ ആർജിക്കേണ്ടത് ജ്ഞാനവുമായി അറിവുമായിട്ടുള്ള ഇടവകയിലൂടെ തന്നെയാണ്. ഒരു മുത്താലിം എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ വലിയ ഭാഗ്യവാനാണ്. ഞാനൊക്കെ എപ്പോഴും മുത്താലിങ്ങളിങ്ങനെ കൗതുകത്തോടെ അല്ലെങ്കിൽ ഇത്തിരി പിന്നെ അസൂയയോടെ നോക്കിക്കാണാറുണ്ട്. പലപ്പോഴും വന്നരായ കൊട്ടൂർ ഉസ്താദിൻ്റെ ദർശനമൊക്കെ പലപ്പോഴും പോയി കുറേ രാവുകളിൽ ഇരുന്നിട്ടുണ്ട് സുഹൃത്തുക്കളുടെ കൂടെ. ആ നട്ടപ്പാതിര നേരത്ത് 12 മണിയും 11 മണിയും ഒക്കെ ഇരുന്ന് കിതാബുകൾ ഇങ്ങനെ വീണ്ടും 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 പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്താലിമുകളുടെ ഒരു വല്ലാത്ത കാലം, ഒരു ജീവിതം. അർത്ഥത്തിൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. പക്ഷെ അല്ലാത്ത മുത്താലിമേ അല്ലാത്ത നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാടന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരങ്ങളില്ല. പക്ഷേ ജ്ഞാനവുമായി അറിവുമായുള്ള ഈ ഇടവയകൽ അവിടെയാണ് വന്നരായ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചത്. ഉസ്താദ് എന്തു പറയുന്നു എന്നതിനെ അപ്പടി അംഗീകരിക്കുക എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, തുറന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമുണ്ട്. എന്നാലും ആ പ്രയാസത്തെ മറികടന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതൊരു മഹാദർശനമാണ് സുഹ്ബത്ത് എന്ന് പറയുന്നത്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടെ നിന്ന് കൊണ്ടുവന്നൊരു രീതിയാണത്. ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ വിനിമയ രീതി. പാഠപുസ്തകവും ടെക്സ്റ്റ് ബുക്കും സ്ലേറ്റും പെൻസിലും ബ്ലാക്ക് ബോർഡും ബെഞ്ചുമുള്ള സിലബസും കരിക്കുലവുമില്ല, ഒരു ആധുനിക മോഡേൺ സിസ്റ്റം അല്ല അത്. അത് ആലിം, ഉസ്താദ്, ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് ഇങ്ങനെ ജ്ഞാനം കൈമാറുന്ന, സുഹബത്തിലൂടെ കൈമാറുന്ന. അങ്ങനെയാണല്ലോ സ്വഹാബി ഉണ്ടായത്.
ആ രീതി അതേപടി തുടരുകയാണ് ആലിമികൾ നമ്മുടെ പള്ളിദർശ രീതികളിലൂടെ. അതൊരു വല്ലാത്ത സിദ്ധിയാണ്. അവിടെ കിതാബല്ല യഥാർത്ഥത്തിലുള്ളത്, ഉസ്താദും ഉസ്താദിൻ്റെ ജീവിതവും. ആ ഉസ്താദിൻ്റെ ജീവിതം അതേപടി പിൻപറ്റുന്ന ആ അധരങ്ങളിൽ നിന്ന് നേരിട്ട് ഉതിർന്നു വീഴുന്ന ജ്ഞാനമുത്തുകളെ അപ്പടി സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ആ രീതി ലോകത്തിന് ഇന്ന് അമ്പരപ്പുണ്ടാക്കുന്ന, കൗതുകം ഉണ്ടാക്കുന്ന രീതിയാണ്. ആധുനിക വിദ്യാഭ്യാസ ചിന്തകന്മാർ, വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും ആവർത്തിച്ച് പറയുന്ന അങ്ങോട്ട് തിരിച്ചു പോകണമെന്നാണ്. ഇന്നിപ്പോൾ ആധുനിക വിദ്യാഭ്യാസ ചിന്തകന്മാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, പരമ്പരാഗത ടീച്ചർ അധ്യാപകൻ എന്ന സങ്കേതം മാറ്റിവെച്ചവർ, പിന്നീട് അവർ പറഞ്ഞത് ഫെസിലിറ്റേറ്റർ എന്നാണ്. അത് പിന്നെയും പിന്നെയും പോയിട്ട് ഇപ്പോൾ മെൻറ്റർ, മെൻറ്റർ എന്ന് പറയുന്ന ഒരു, എന്താണ് മെൻറ്റർ? മെൻറ്റർ എന്ന് പറയുന്നതിന് സൈക്കോളജിസ്റ്റുകൾ നൽകുന്ന വിശദീകരണം എന്ത് തന്നെയാണ്? അത് ഉസ്താദുമാരുടെ ഈ രീതി തന്നെയാണ്, ഷെയ്ഖും മുരീദും തന്നെയാണ്. ആ രീതിയിലേക്ക് തന്നെ പോകണം. ആ മാറ്റം, ആ രീതി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകും. അവിടെയാണ് നമ്മൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ശക്തി അത് വർദ്ധിപ്പിക്കുന്നിടത്ത്, മാനസികമായി കരുത്തുള്ളവനായിരിക്കുന്നിടത്ത് വായന, പഠനം, അന്വേഷണം, ഉസ്താദുമാരുമായിട്ടുള്ള നിരന്തരമായ ജ്ഞാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, പുസ്തകങ്ങളുടെ വരികൾ വായിക്കണം പോരാ, വരികൾക്കിടയിൽ വായിക്കണം അതും പോരാ, റീഡ് ബിയോണ്ട് ദ ലൈൻസ്, വരികൾക്കപ്പുറം വായിക്കണം. അങ്ങനെ വരികൾക്കപ്പുറം വായിക്കുമ്പോൾ, വരികൾക്ക് ഇടയിലൂടെ വായിക്കുമ്പോൾ, ആഴങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞൊന്നുണ്ടാവുക. സർവ്വ മനുഷ്യരോടും സർവ്വ നന്മകളോടുമുള്ള വിശാലമായ ഐക്യവും സ്നേഹവും കരുതലുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അപ്പോഴാണ്. മലയാളത്തിൽ അറിയപ്പെട്ട ബുദ്ധിജീവിയായിരുന്ന കൃഷ്ണവാരിയുടെ ഒരു വരി ഇങ്ങനെയുണ്ട്, അതേ ഇങ്ങനെ പറയുന്നുണ്ട്, എവിടെ മനുഷ്യനു ചെങ്ങല, കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം, വീഴുവതെന്റെ പുറത്താകുന്നു. കൃഷ്ണവാര്യർ പറയുന്ന ഒരു പ്രയോഗം അതാണ്. ചെങ്ങല മനുഷ്യൻ എവിടെയുണ്ടോ, ആ ചെങ്ങലകൾ എൻ്റെ കൈകളിലാണ്. എവിടെ മനുഷ്യന് മർദ്ദനമുണ്ടോ, അതെൻ്റെ പുറത്താണ് ഏൽക്കുന്നത് എന്ന് മനുഷ്യർക്ക് തോന്നേണ്ടതുണ്ട്. തോന്നുന്നത് എപ്പോഴാണ്? ഉള്ളിൽ പേറുന്ന ദർശനപരമായ വായനയും പഠനമൊക്കെ നടക്കും. അങ്ങനെ ആകുമ്പോഴേ മനസ്സിന് ശക്തി ഉണ്ടാവും. ആ മനുഷ്യ മനസ്സിന് ശക്തിയുള്ള മനുഷ്യരുണ്ടാകുമ്പോഴാണ് നമ്മൾ ലോകമാസകലമുള്ള മർദ്ദിതരോടും ദുരിതമനുഭവിക്കുന്നവരോടും ആക്രമിക്കപ്പെടുന്നവരോടും പീഡിതരോടുമൊക്കെ ഐക്യപ്പെടുന്നവരായി മാറുന്നത്. ആസിഫക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ രോഷം കടന്നു വരുന്നുണ്ടെങ്കിൽ, വേദന കടന്നു വരുന്നുണ്ടെങ്കിൽ, അതെന്തുകൊണ്ടാണ്? ആ തരത്തിൽ വായിക്കുന്നവരാകുന്നത് കൊണ്ടാണ്. അപ്പോൾ വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന, ഉള്ളിൽ പേറുന്ന ഒരു വിദ്യാർത്ഥിയായി മാറുന്നു എങ്കിൽ നമ്മൾ കരുത്തുള്ള സ്ട്രോങ് ആയ വിദ്യാർത്ഥിയായിരിക്കും. ഞാനതിൻ്റെ ഇനിയും മുന്നോട്ട് പോകുന്നില്ല, കാരണം നമുക്കത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് ലെറ്റർ ടി സ്റ്റാൻഡ്സ് ഫോർ ട്രൂത്ത്ഫുൾ, വിശ്വസനായിരിക്കുക. ട്രൂത്ത്ഫുൾ, ട്രൂത്ത്ഫുൾനെസ്, വിശ്വസ്തത. ടു സെൽഫ് ആൻഡ് അതേഴ്സ്, തന്നോട് തന്നെയും നമുക്ക് വിശ്വസ്തത വേണം. മറ്റുള്ളവരോട് നമുക്ക് ഈ ഒഴികഴിവുകൾ പറയാനൊരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് വരരുത്. എന്തേ പഠിക്കാത്തത്, എന്തേ വായിച്ചു തീരാത്തത്, എന്തേ അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തതെന്ന ചോദ്യം വരുമ്പോൾ ന്യായീകരണങ്ങളും മറ്റേതെങ്കിലും തരത്തിലുള്ള ഉത്തരങ്ങളും കാരണങ്ങളും ഹേതുകങ്ങളും സമർത്ഥിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ത്വരയുണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ട്രൂത്ത്ഫുൾ അല്ല എന്നാണ്. നമുക്ക് നമ്മോട് വിശ്വസ്തതയില്ല എന്ന്, നമുക്ക് നമ്മളെ തന്നെ വിശ്വസ്തരായി, വിശ്വസ്തതയുള്ളവരായി മാറണം. ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം നമ്മോട്. നമ്മോട് വിശ്വസ്തനാണോ? നമുക്ക് നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, എൻ്റെ അലസതകൾ, എൻ്റെ അശ്രദ്ധകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ ആവശ്യമായ കരുതലും ശ്രദ്ധയുണ്ടാവും. മറ്റുള്ളവരോടും നമുക്ക് ട്രൂത്ത്ഫുൾനെസ് വേണം. ഉസ്താദുമാരോട്, സഹപാഠികളോട്, സ്ഥാപനത്തോട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട്, നാം പഠിക്കുന്ന വിദ്യാലയം ഏതായിരിക്കട്ടെ, ആ വിദ്യാലയത്തിന് ഉദാത്തമായ ഉത്കൃഷ്ടമായൊരു ലക്ഷ്യമുണ്ട്. അത് സ്ഥാപിച്ചെടുത്തവർക്ക്, ആ സ്ഥാപിച്ചെടുത്തവർക്ക്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക്, അതിനുവേണ്ടി രാവേറെ ചെന്ന് അധ്വാനിക്കുന്ന ജനതയ്ക്ക്, നേതൃത്വത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി തനിക്കെന്ത് ചെയ്യാനാവും? എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചുവോ, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിക്കുന്നുവോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു വേണം ഓരോ രാവും നമ്മൾ ഉറക്കറയിലേക്ക് കടന്നു പോകാം.
ആ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ട്രൂത്ത്ഫുൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, യു സ്റ്റാൻഡ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, തിരിച്ചറിവുള്ള ആളായി മനസ്സിലാകുന്ന ആളാവും. അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് ആൻഡ് അതേഴ്സ്, അവനവനെ മറ്റുള്ളവർ, അവനവൻ്റെ മികവുകൾ എന്താണ്, എൻ്റെ പാഠ്യവിഷയത്തിൽ, പഠന മേഖലയിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, ഇടപഴകലുകളിൽ എത്രത്തോളം ശരിയുണ്ട്, മികവുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കും, സത്യസന്ധമായ ധാരണ. അവിടെ മികവ് കുറവുണ്ടെങ്കിൽ ആ മികവ് കുറവിനെ മറികടക്കാൻ ആവശ്യമായ പ്രവർത്തനം, അവിടെയാണ് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ കോപ്പിയടിച്ച് വിജയിക്കുന്ന ആൾക്കാർ. ഞാനിപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് വന്നാൽ വരുന്നത് പരീക്ഷാ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ പരീക്ഷാ പേപ്പറിൽ വരുന്ന തമാശകൾ വായിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ കുറേ തമാശകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറബി ഭാഷ കേരളത്തിൽ വ്യാപിച്ചതിനെ കുറിച്ചുള്ള ചോദ്യം, അതിന് ഉത്തരം എഴുതുമ്പോൾ ഉത്തരം എഴുതി തുടങ്ങുന്നത് ശരി ഉത്തരത്തിന് സമാനമായ ഒരു വാചകം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹദ്ദാദ് റാത്തീബ് എഴുതി വച്ചിരിക്കുകയാണ് മുഴുവൻ. ഹദ്ദാദ് റാത്തീബ്, മൗലൂദ്, ഫാത്തിഹ സൂറത്ത്, യാസിൻ സൂറത്തൊക്കെ ഇങ്ങനെ എഴുതി. അറബിയാണ് ഞാൻ പരീക്ഷാ പേപ്പർ നോക്കിക്കൊണ്ട്, ഞാൻ അറബി അധ്യാപകൻ. എന്നിട്ട് അവസാനം വീണ്ടും ആൻസറിനോട് സമാനമായ ഒന്ന് രണ്ട് സെന്റൻസ് ചെയ്തു. അപ്പൊ ഈ പേപ്പർ നോക്കുന്ന അധ്യാപകൻ ഒറ്റയടിക്ക് ആദ്യ വാചകം വായിച്ച് അവസാന വാചകം വായിച്ച് മാർക്കങ്ങിട്ട് പോവുകയാണെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടും, മിനിമം മാർക്കെങ്കിലും കിട്ടും. അങ്ങനെ കുരുട്ട് പ്രയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് ഞാൻ ഉറപ്പ് പറയുന്നു, ഹദ്ദാദ് റാത്തീബ് എഴുതി കുട്ടി എന്തായാലും നമ്മളേതുപോലുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് വന്ന കുട്ടിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതും. ഒരിക്കലും നമ്മളത് ചെയ്തുകൂടാ. എൻ്റെ കയ്യിൽ കിട്ടുന്ന പേപ്പറാകുമ്പോൾ എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷേ വളരെ മോശമായ രീതിയിൽ നമ്മളെ സമീപിക്കുന്ന ആളുകളാണല്ലോ പലരും ഉള്ളത്. അവരുടെ മുമ്പിൽ ഇത്തരം ആൻസറുകൾ എന്ന് പറയുന്നത് വളരെ വളരെ മോശമായൊരു പ്രവണതയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഒരിക്കലും വിശ്വസ്തതയില്ലാത്ത, തൻ്റെ മികവ് കുറവ് പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലാത്ത ഒരു പഠനവും ഒരു പ്രവർത്തനത്തിലേക്കും നമ്മൾ പോയിക്കൂടാ. പഠിക്കുന്നവൻ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മൾ പരീക്ഷയെയും അങ്ങനെ തന്നെ കാണാം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഒരു പരീക്ഷ പരാജയപ്പെട്ടാൽ ഈ ലോകത്തെ അവസാനത്തെ പരീക്ഷ അല്ല അത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു വിദ്യാർത്ഥി വിജയിക്കുന്നത്. ഇനിയുണ്ട് പരീക്ഷ. ആ പരീക്ഷ പരാജയപ്പെടുമോ പോകട്ടെ, നെക്സ്റ്റ് എക്സാം വളരെ ഭംഗിയായി ഞാൻ എഴുതും എന്ന് തീരുമാനിക്കാനുള്ള തൻ്റെ ഇടമാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട. അല്ലാണ്ട് മറ്റൊരുത്തൻ്റെ പേപ്പറിലേക്ക് എത്തിപ്പാളി നോക്കാനും തുണ്ടുകടലാസുകൾ ഉപയോഗിക്കാനുമുള്ള രീതിയിലല്ല ഒരു വിദ്യാർത്ഥി മുന്നോട്ട് പോകേണ്ടത്. അവൻ ട്രൂത്ത്ഫുൾ അല്ല എന്ന് പറയേണ്ടതുണ്ട്. ദെൻ മറ്റൊരു കാര്യമുള്ളൂ, ഡ്രീമിങ്. സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഇനി അവസാനത്തെ രണ്ട് മൂന്ന് അക്ഷരങ്ങളുള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഡ്രീമിങ്, സ്വപ്നം കാണുക എന്നത് കലാം പറഞ്ഞ വാചകം മാത്രമല്ല, നമ്മൾ കാണണം ഡ്രീമിങ്, നമ്മുടെ ഭാവിയെക്കുറിച്ച്. അത് കരിയർ, തൊഴിൽ എന്നൊരർത്ഥത്തിൽ മാത്രമല്ല കാണുന്നത്, അതിനുമപ്പുറം വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം. അതെന്താണ്? ഒരു വിദ്യാർത്ഥി ജ്ഞാനം സിദ്ധിച്ച് കഴിവുള്ളവനായാൽ, ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ദേശത്തെ മറ്റു കുട്ടികളിൽ നിന്ന് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു എലൈറ്റ് ഗ്രൂപ്പാണ്, നമ്മളൊരു വലിയ തലമുറക്ക് വഴികാട്ടാനുള്ളവരാണ്, ഒരു വലിയ തലമുറക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനുള്ളവരാണ്, ഒരു വലിയ തലമുറയെ ഉത്ബുദ്ധരാക്കി മാറ്റാൻ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. ആ നേതൃത്വം കൊടുക്കേണ്ടവരെന്ന നിലയിൽ, ആ നിലയിൽ വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകും. എന്ത് സ്വപ്നങ്ങൾ? അത് തൊഴിൽ മാത്രമല്ല, തൊഴിലും സ്വപ്നം കാണണം, വേണ്ടെന്ന് പറയുന്നില്ല, തൊഴിലും സ്വപ്നം കാണും. പക്ഷെ അതോടൊപ്പം നമ്മുടെ പാണ്ഡിത്യം, നമ്മുടെ കഴിവ്, നമ്മുടെ അറിവിൻ്റെ ഗരിമ, അത് ഈ സമൂഹത്തിന് നാളെ പതിതരായി കഴിയുന്ന ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകാൻ കഴിവുള്ളയാളാണ്. ഞാൻ നമ്മുടെ ഷൗക്കത്ത് നായിം ഇ ബുഖാരി, SSF ദേശീയ പ്രസിഡന്റ്, കാശ്മീരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ആ ചർച്ചകൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് കാശ്മീർ, എന്താണ് ഉത്തരേന്ത്യയിലെ ജനത, അവരനുഭവിക്കുന്ന ദീനമായ ജീവിത പരിസരത്ത് അവരെ നേർവഴിയിലേക്ക്, പരിവർത്തനത്തിൻ്റെ മാർഗത്തിലേക്ക്, വിമോചനത്തിൻ്റെ മാർഗത്തിലേക്ക്, ആത്മാഭിമാനത്തിൻ്റെ വഴിയിലേക്ക് വഴിതെളിയിച്ചു കൊണ്ടുപോകാൻ ഘോഷങ്ങളല്ല, ഘോരഘോര പ്രഭാഷണങ്ങളല്ല, അത്യുജ്ജത്തിൽ ഉള്ള മുദ്രാവാക്യം വിളികളല്ല, ഒച്ചപ്പാടുകളല്ല, കോലാഹലങ്ങളല്ല, അവകാശവാദങ്ങളല്ല, മറിച്ച് അർത്ഥവത്തായ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ട് ഒരു ജനതയെ മാറ്റിയെടുക്കുന്ന ഒരു പണ്ഡിതൻ,
അത് ജ്ഞാനം കൊണ്ട് വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ ഉത്തരവാദിത്തപൂർണമായി തൻ്റെ ദൗത്യം വിദ്യാർത്ഥി ജീവിതകാലത്ത് പൂർണമായി സഫലമാക്കിയ ഒരു വിദ്യാർത്ഥി ഇന്ന് എത്തിച്ചേർന്ന ഒരു പാണ്ഡിത്യത്തിൻ്റെ ഗരിമയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നത്. അത് നമുക്ക് പാഠമാകണം, നമുക്ക് പ്രചോദനമാകണം, നമുക്ക് വലിയൊരു പ്രചോദനം. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നാം ജീവിക്കുന്ന ദേശത്തെ, നമ്മുടെ പ്രദേശത്തെ, ഈ രാജ്യത്തെ, ഈ ജനതയെ മാറ്റിമറിക്കുന്ന വലിയ വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരാളായി എൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ ഓരോ വിദ്യാർത്ഥിക്കും കഴിയണം. അതാണ് സ്റ്റുഡൻ്റ് എന്ന അർത്ഥത്തിൽ അവൻ ഡ്രീം ചെയ്യേണ്ട സ്വപ്നം കാണേണ്ട അത്തരത്തിലുള്ള ഒരു സ്വപ്നം. ദെൻ ഈ എൻതുസിയാസ്റ്റിക് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വിദ്യാർത്ഥി, എനിക്കതൊക്കെ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാനത് സാധിച്ചെടുക്കും എന്ന ശുഭാപ്തി വിശ്വാസം. എന്തു ദുരന്തം എൻ്റെ ജീവിതത്തിൽ വന്നാലും, ഏതു പതനം എൻ്റെ ജീവിതത്തിൽ ഏതു ഘട്ടത്തിൽ വന്നാലും അതിനെയും മറികടന്നുകൊണ്ട് എൻ്റെ ലക്ഷ്യം ഞാൻ സാക്ഷാത്കരിക്കും എന്ന ഉറച്ച ബോധ്യത്തെയാണ് എന്തുസിയാസ്റ്റിക് ഈ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നത്. ദെൻ നോവൽറ്റി ക്രിയേറ്റിവിറ്റി, ഇത്തിരി സർഗാത്മകതയുണ്ടാവാം. നല്ല കഥകളും കവിതകളൊക്കെ വായിക്കണം, സാന്ദർഭികമായിട്ട് പറയുന്നു, സർഗാത്മക സൃഷ്ടികൾ വായിക്കണം, കഥകളും നോവലുകളും വായിക്കണം. എന്തിന് നാം ജീവിക്കുന്ന സമൂഹത്തോട് സർഗാത്മകമായി ഇടപെടാനും പ്രതികരിക്കാനും, പക്ഷേ അത് നമ്മുടെ ആത്യന്തിക അഭയമായി ഒരിക്കലും മാറുകയുമരുത്. സർഗാത്മക സൃഷ്ടികൾ, നോവലുകൾ, പുസ്തകങ്ങൾ, കഥകൾ, കവിതകൾ കേവല സൃഷ്ടികളാ, വലിയ അർത്ഥമൊന്നും അതിനില്ല. അല്ലേ, വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരിങ്ങനെ അബദ്ധസഞ്ചാരം നടത്തുന്നവരാണ്. കവികളും സാഹിത്യകാരന്മാരും വരച്ചിടുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല, പക്ഷേ അവരുടെ ഭാഷ നമുക്ക് ആവശ്യമുണ്ട്, ആ ഭാഷയുടെ സൗന്ദര്യം നമുക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി നാം ഇടപഴകുന്ന സമൂഹത്തിൽ സർവ്വതരത്തിലുള്ള മനുഷ്യർക്കിടയിൽ വിശുദ്ധ ദീനിൻ്റെ സുന്ദരമായ ശുഭ്രമാർന്ന ദർശനത്തെ സമൂഹത്തിനു മുമ്പിൽ പരിചയപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള ചുമതലയുള്ളവർ, പ്രബോധകർ എന്ന നിലയിൽ നമുക്ക് നല്ല ഭാഷ ആവശ്യമുണ്ട്, സൗന്ദര്യമുള്ള ഭാഷ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്തിരി സർഗാത്മകത സ്വന്തമാക്കിക്കൊണ്ട് നടക്കുക, വേറിട്ട് ചിന്തിക്കാൻ കഴിയുക, എല്ലാവരെയും പോലെ തന്നെ ചിന്തിക്കേണ്ട, എല്ലാവരെയും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒന്ന് മറുഭാഗത്തേക്ക് നടക്കാൻ ശ്രമിക്കുക. എങ്ങനെ? അത് നമ്മുടെ ആലിമുകളെയും ഉസ്താദുമാരുടെയും വഴിയിൽ തെറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിന് ഫലപ്രദമാകും വിധം, പ്രയോജനപ്പെടും വിധത്തിലുള്ള ഇടപെടൽ നടത്തുക. ആ തരത്തിൽ ദെൻ ടൈം ബൗണ്ട്, സമയോചിതമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, എന്നെങ്കിലും അല്ല. കൃത്യമായി ഡയറിയിൽ കുറിച്ചു വെക്കണം, എൻ്റെ ഇത്രാമത്തെ വർഷം 2030 അല്ലെങ്കിൽ 2020 2025 2035 ഞാൻ ഇങ്ങനെയായിത്തീരും എന്ന് കുറിച്ചു വെക്കുമോ എൻ്റെ കുട്ടികളെ നിങ്ങൾ, വലിയ വിപ്ലവങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. പടച്ചതമ്പുരാൻ അങ്ങനെ സാധിക്കുന്ന ഈ സമൂഹത്തിന് ധാർമ്മിക വിപ്ലവ പോരാട്ടങ്ങൾക്ക്, മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നവരായി നമ്മയൊക്കെയും മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.